Hello, welcome to my channel, Ashraf Al Safa YouTube channel. Namal ivide nokkunnathu nammude solar panel ninnu ee varshakalathu ethramathram vaidyuthi namukku upayogikkanayi kittunnundu ennulladhine kurichulla oru video aanu innu uddheshikkunnathu. ഇതാണ് നമ്മളുടെ മൂന്ന് പാനലുകൾ. ഒന്ന് 24 വോൾട്ട് 375 വാട്ട്സ് പാനലും മറ്റത് 12 ഉം 12 ഉം സീരിയൽ ചെയ്ത് 24 വോൾട്ട് ആക്കി പാരലൽ ആക്കി രണ്ടും കൂടെ പാരലൽ ചെയ്താണ് നമ്മളിവിടെ പാനൽ കണക്ട് ചെയ്തിരിക്കുന്നത്. ഏകദേശം 735 വാട്ട്സ് പവറാണ് ഇതിൽ നിന്നും കിട്ടേണ്ടത്. ഇതാണ് നമ്മുടെ SPS-ന്റെ സോളാർ ചാർജ് കൺട്രോളർ. ഇപ്പോൾ ഏകദേശം ഒരു മഴ കഴിഞ്ഞുള്ള ടൈമാണ്. ചെറിയ സൂര്യപ്രകാശമെല്ലാം ഇപ്പോൾ വന്നിട്ടുണ്ട്. എന്നിരുന്നാലും ഇപ്പോൾ നമ്മുടെ സിസ്റ്റം സോളാറിൽ തന്നെയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ബാറ്ററി പവർ 24.78 അങ്ങനെ മാറി മറിഞ്ഞും വരുന്നുണ്ട്. ഔട്ട്പുട്ട് പവറാണ് കാണിക്കുന്നത്, 220 വോൾട്ട്. ഇപ്പോൾ ടോട്ടൽ ലോഡ് 86 VA ലോഡാണ് കാണിക്കുന്നത്. മിക്കവാറും ആളുകൾക്കൊരു സംശയം ഉണ്ടായിരിക്കും, ഈ വർഷകാലത്ത് ഇതിൽ നിന്നും പവർ നമുക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ളത്. ഒരു ചെറിയ കുടുംബത്തിന് ആവശ്യമായ ഏകദേശം ഒരു 3-3.5 യൂണിറ്റ് അടുക്കെ ഇപ്പോൾ നിലവിൽ എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുപയോഗിച്ച് എൻ്റെ വീട്ടിൽ രണ്ട് ചെറിയ ഫ്രിഡ്ജുകൾ, പിന്നെ അരയുടെ മോട്ടർ എന്നിവയെല്ലാം വർക്ക് ചെയ്യാൻ കഴിയുന്നുണ്ട്. പിന്നെ മോട്ടർ അടിക്കുമ്പോൾ നമുക്ക് നമ്മളുടെ ഇലക്ട്രിസിറ്റി ഓഫ് ചെയ്തിട്ട് നമുക്ക് ഫുൾ ലോഡ് കൊടുത്ത് 3 kV ഇൻവെർട്ടർ ആയതുകൊണ്ട് നമുക്ക് അടിക്കാൻ കഴിയുന്നുണ്ട്. ഇത് നാം പലപ്പോഴും എടുത്ത വീഡിയോയാണ്. മഴയുള്ളപ്പോഴും മഴ കഴിഞ്ഞ ശേഷവും ഒരുവിധം ചെറിയ വെയിലുള്ളപ്പോഴും ഡെയിലി ഒരു 3 യൂണിറ്റിൽ കൂടുതൽ കിട്ടുമ്പോൾ നമുക്കൊരു ബൈ മന്ത്ലി നമുക്ക് ഒരു 200 യൂണിറ്റ് അടുക്കെ 2 മാസത്തിൽ നമുക്ക് സേവ് ചെയ്യാൻ കഴിയുന്നതും, അപ്പോൾ 500 യൂണിറ്റ് വരുന്നിടത്താണ് നമുക്കപ്പോൾ 200 യൂണിറ്റ് അതിൽ നിന്നും സേവാവുന്നത്. അപ്പോൾ നമ്മൾ 300 യൂണിറ്റ് താഴെയുള്ള പൈസയ്ക്ക് നമ്മൾ ഇലക്ട്രിസിറ്റി ബില്ല് കൊടുക്കേണ്ടി വരികയുള്ളൂ. അപ്പോൾ നമുക്ക് അതിൽ 300 യൂണിറ്റ് വരെ ഇത്ര പൈസ, 500 യൂണിറ്റ് വരെ ഇത്ര പൈസ, അപ്പോൾ നമുക്ക് ആ ബില്ലിങ്ങിൽ നമുക്ക് ചെറിയ മാറ്റം കൊണ്ടുവരാനും കഴിയുന്നതാണ്. 500 യൂണിറ്റിന് കൊടുക്കുന്ന പൈസ ടാരിഫ് അനുസരിച്ചല്ല നമുക്ക് 300 യൂണിറ്റിൽ അവർ ബില്ലിങ് ചെയ്യുന്നത്. ഇപ്പോൾ മാസം തോറും ഇലക്ട്രിസിറ്റി ബില്ല് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. ഒരു ആവറേജ് ഒരു ചെറിയ കുടുംബത്തിന് പോലും ഇപ്പോൾ 2000, 3000, 4000 ഒക്കെ ഇലക്ട്രിസിറ്റി ബില്ല് അടയ്ക്കേണ്ട ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്ത് തന്നെ ആയാലും നിങ്ങളുടെ വീട്ടിൽ ബാറ്ററിയും ഒരു ഇൻവെർട്ടറും ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഒരു സിംഗിൾ സോളാർ പാനൽ വാങ്ങി അതോടൊപ്പം തന്നെ ഒരു ചാർജ് കൺട്രോളും വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ നിലവിലുള്ള ഇൻവെർട്ടറിനും ബാറ്ററിയും നമുക്ക് സോളാറിലേക്ക് കൺവേർട്ട് ചെയ്യാനും കഴിയുന്നതാണ്. അപ്പോൾ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലും എത്തിക്കുക. Thank you very much, Ashraf Al Safa YouTube channel.